ഹലോ, ആരാ? എന്റെ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട്? ഇതത്ര നല്ലതിനല്ല ഒരു പെണ്ണ വിളിച്ചിരിക്കുന്നത്. ആരാ ഫോൺ എടുത്തേന്നെ? അത് ശ്രീദേവിയാ. കുഴപ്പമായോ? അത് കുഴപ്പമാവും. എന്നെ പ്രസിഡന്റാക്കാനുള്ള ഹോമം തുടങ്ങാൻ പോവാ. ഇവിടെ ആകെ പ്രശ്നമാ. അടുത്ത ആഴ്ച മനസ്സമ്മതം, പിന്നെ വിളിച്ചു ചൊല്ലി കെട്ടു കല്യാണം. എനിക്കാകെ പേടിയായി തുടങ്ങി. എന്നാ പിന്നെ എന്നെ അങ്ങ് വേണ്ടെന്ന് വെക്ക്. തമാശ പറയില്ലേ പെണ്ണെ? പിന്നല്ലാതെ ഞാൻ എന്തോ പറയാനാ? ഞാനൊരു എഞ്ചിനീയറാ, എനിക്ക് വേണമെങ്കിൽ കളക്ടറെ വരെ കിട്ടും കല്യാണം കഴിക്കാൻ. എന്നിട്ട് ഞാനൊരു ഓവർസിയറിന്റെ പിന്നാലെ നടക്കുന്നത് എന്നാത്തിനാ? പറ. അത് എന്നോടുള്ള ഇഷ്ടമുണ്ട്. അയ്യടാ, ഇഷ്ടം മാത്രം പോരാ, ചങ്കുറ്റം കൂടി കാണിക്കണം. പറയാൻ എളുപ്പമല്ലി. അടുത്ത അവകാശി വരണതുവരെ ഞാൻ ബ്രഹ്മചാരിയായിട്ടിരുന്നില്ലെങ്കിൽ കുലം മുടിയുന്ന മണ്ണം കെട്ടോ. സുബ്ര തയ്യാറാണെങ്കിൽ നാളെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് നാളെ തന്നെ ബ്രഹ്മചാരി അവസാനിപ്പിക്കാം. ഞാൻ റെഡിയാ. നാളെ രജിസ്റ്റർ ചെയ്യല്ലേ? പിന്നല്ലാണ്ട് എന്നതാ? രജിസ്റ്റർ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും ക്ലീറ്റസ് ഏർപ്പാട് ചെയ്യും. നാളെ സാധാരണ പോലെ നമുക്ക് രണ്ടുപേർക്കും ഓഫീസിലെത്താം. ക്ലീറ്റസ് പറയുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക്. ആരും അറിയത്തില്ല. ഹലോ ഹലോ ഹലോ, ആരായിരുന്നു? അത് ഓഫീസിലെ ഒരു സ്റ്റാഫാ. ഒരു പെണ്ണാ വിളിച്ചെന്ന് പറഞ്ഞു ശ്രീദേവി. പെണ്ണുങ്ങളായിട്ടുള്ള വർത്താനം ഒന്നും വേണ്ട. മനസാ വാചാ കർമ്മണ ബ്രഹ്മചാരിയായിരിക്കണം. ഈശ്വരനു വേണ്ടി അർപ്പിച്ച ജന്മാ നിന്റേത്. ഉമ്മർത്തേക്ക് ചെല്ലുക, അച്ഛൻ തിരുമേനി കാത്തിരിക്കണു, വല്യച്ഛൻ എത്തിയിട്ടുണ്ട്. എന്താ കാണുന്നത്? നല്ലതൊക്കെ തന്നെ. ജാതകവശാൽ ദേവഗുണമാണ് സുബ്രഹ്മണ്യന്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ പിതൃസ്ഥാനം. ഒന്നല്ല, അരശതം ക്ഷേത്രങ്ങൾക്ക് തന്ത്രിയാകാൻ യോഗം. പക്ഷേ എന്താ ഒരു പക്ഷേ? ഒരു വശ്യപ്രയോഗം കാണുന്നു. ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കീർത്തിയും പുണ്യവും സദാചാരവും ധർമ്മവും യൗവനവും നിലനിർത്തും. പക്ഷേ സ്ത്രീകളിൽ കാമം ജനിപ്പിക്കും. എന്റെ മച്ചിലോട്ട് പ്രവൃത്തി, ഇതെന്ത് ശിക്ഷ? അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് തെളിച്ചു പറയാ. വശ്യപ്രയോഗത്തിലൂടെ ഒരു സ്ത്രീ സുബ്രഹ്മണ്യനെ കാത്തിരിക്കുന്നു. അസുരജന്മം, കാലുള്ള നക്ഷത്രം, തൃക്കേട്ടയോ അത്തമോ പൂരാടമോ ആകാം. അടുത്താൽ ബ്രഹ്മചര്യനാശമാകാം ഫലം. ശിവശിവ, കേട്ടില്ലേ ശ്രീനിവാസ, കുടുംബം ഇനി ഏഴ് തലമുറയ്ക്ക് ശാപഗ്രസ്തമാവും. സുബ്രഹ്മണ്യന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ട മുന്നിരിക്ക. സുബ്രഹ്മണ്യ, വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ ഇനി അഥവാ മനസ്സുകൊണ്ടെങ്കിലും പവിത്രത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നഷ്ടപ്പെടുത്തരുത്. സ്ത്രീയെക്കുറിച്ച്
ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരു തലമുറ അവസാനിക്കുമ്പോൾ അടുത്ത തലമുറയിൽ ഒരു ബ്രഹ്മചാരി, അതാണ് കണക്ക്. ഇല്ലെങ്കിൽ ഉന്മൂലനാശമാണ് ഫലം. ഇത്രകാലം വ്രതമനുഷ്ഠിച്ച് കുലം ഞാൻ കാത്തു സൂക്ഷിച്ചു. ഇനി ഈ ചന്ദ്രമാസത്തിൽ കർമ്മങ്ങൾ ഏറ്റെടുക്കണം. ആയുഷ്കാല ബ്രഹ്മചര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്താ മുനിയത്, ഒന്നും അറിയാത്തതുപോലെ. അല്ല, വംശം നിലനിർത്താൻ അതിനല്ലേ സ്വാമിനാഥനുള്ളത്. ഞാൻ തയ്യാറാച്ചാ. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ ഞാൻ വേളി കഴിക്കാം. എനിക്ക് മൂന്നോ നാലോ കുട്ടികൾ ഉണ്ടാവുമ്പോ അവരെ വളർത്തി ഏട്ടനെ സന്തോഷിക്കാലോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ശ്രീനിവാസൻ വേളി കഴിച്ചു, ഞാൻ ബ്രഹ്മചാരിയായി. നിങ്ങളായിരുന്നു പിന്നെ എന്റെ മക്കള്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിക്കണം. സുബ്രഹ്മണ്യനെ ഒരു പെണ്ണും മോഹിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. ഏട്ടനെ ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ ഈ രണ്ട് കണ്ണും എപ്പോഴും ഏട്ടന്റെ പുറകിലുണ്ടാവും. കെട്ട് കല്യാണത്തിനുള്ള പെണ്ണൊരുക്കം പോലെ. ഒന്ന് കെട്ടിയാൽ എന്താന്ന് ആലോചിക്കുവല്ലേ സാമേ, എത്ര കാലം എങ്ങനെ ഒറ്റത്തടിയായിട്ട്. അതിനുവേണ്ടിയല്ലയോ മനസ്സമ്മതവും വിളിച്ചു ചൊല്ലലും ഒക്കെ നടത്താൻ പോണേ. വക്കച്ചനാണെങ്കി ദിവസം എണ്ണി എണ്ണി കഴിയ നിന്നെ ഒന്ന് കെട്ടിക്കൊണ്ടു പോവാൻ. ഓ പിന്നെ വക്കച്ചനാ വെള്ളം ഒന്ന് വാങ്ങി വെക്കുന്നതാ നല്ലത്. പെണ്ണേ, ഇവിടെ കുടുംബകലഹം നടക്കും അറിയാലോ. നിന്റെ പുന്നാര ചേട്ടത്തിയുടെ പുന്നാര ആങ്ങളയാ വകച്ചൻ. മോളിക്കുട്ടി നിന്നും വെട്ടി അരിയും. ചേട്ടായി ചേട്ടത്തെ കെട്ടുമ്പോ മാറ്റക്കല്യാണം ഒന്നും പറഞ്ഞു ഉറപ്പിച്ചിരുന്നില്ലല്ലോ. നാലാം ക്ലാസ്സിലെ നാലു കൊല്ലം തോറ്റ വക്കച്ചന് തോന്നി ഒരു പൂതി. 10 പൈസയുടെ വിവരമില്ലാത്തൊരുത്തൻ ആരൊക്കെ ചൂട്ടുപിടിച്ചാലും ഞാൻ സമ്മതിക്കുകയല്ലേ എന്റെ ലെസാമേ. അതെ, ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്നാ കാര്യം, മനസ്സമ്മതം തീരുമാനിച്ചില്ലയോ. ആര് തീരുമാനിച്ചു? ദേ നമ്മുടെ മോളി ചേച്ചിയുടെ ഇൻസ്ട്രക്ഷനാ. തീരുമാനിച്ചത് അമ്മച്ചിയും. എന്നാ പിന്നെ അമ്മച്ചി കേട്ടിക്കോളൂ. നീ എന്നാ വർത്താനം അടി പെണ്ണെ ഈ പറയുന്നേ, അമ്മച്ചി എങ്ങനും കേട്ടാലുണ്ടല്ലോ. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ മനസ്സമ്മതം തീരുമാനിച്ചത്. അതെ, അമ്മച്ചി തീരുമാനിക്കും, നമ്മൾ അനുസരിക്കും, അതല്ലയോ പതിവ്. കാലമൊക്കെ മാറിയില്ലയോ, അപ്പ ചില പതിവുകളൊക്കെ തെറ്റുതന്നെ സമയം. അയ്യോ, നീ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടില് രണ്ടു മൂന്ന് കാറുള്ളപ്പോ എന്തിനാ കുഞ്ഞമ്മച്ചി ഇങ്ങനെ നടക്കുന്നത് എന്നാ നാട്ടുകാർ ചോദിക്കുന്നത്. നാട്ടുകാർക്ക് എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇത്ര ധരണം? എന്റെ കാല് നീട്ടി വെച്ച് ഞാൻ നടക്കുമ്പോൾ തേയുന്നത് നാട്ടുകാരുടെ കാലിലെ ചെരുപ്പൊന്നുമല്ലല്ലോ. ആണോ? അത് ഞാൻ എന്നെ കെട്ടുകല്യാണം നടത്തി ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാലത്തെ ഈ വണ്ടിയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഈ നാട് മുഴുവനും ഞാനും അധ്യയനം കൂടെ നടന്നിട്ടുണ്ട് അറിയോ. അതെല്ലാവർക്കും അറിയാം. അന്ന് കച്ചവടം ചെയ്തത് ആറച്ചിയല്ല പട്ടിയിറച്ചിയാണെന്ന്. തന്നില്ലാത്തമാര് പറഞ്ഞുകൊണ്ടൊക്കെ തോന്നിയവശങ്ങളല്ലേ ഇത്. ചുണയുള്ളവൻ എന്റെ മുന്നിൽ വന്ന് പറയട്ടെ, വെട്ടി അരിയും ഞാൻ. ഇതൊക്കെ നാട്ടുകാരുടെ കണ്ണുകടിയാടാ കുട്ടിച്ച. കൊച്ചുകളത്തറ ഷെവലിയാർ കുര്യാക്കോസ് എടുപ്പിലും നടപ്പിലും ഒരു ആന ചന്തമുള്ള പെണ്ണിനെ
കെട്ട് കല്യാണം നടത്തി കൊണ്ടുവന്നപ്പോൾ മുതലുള്ള അസൂയ. അതേത് പെണ്ണിനെയാ? നിനക്കറിയത്തില്ല, കെട്ടി കയറി വരുമ്പോ എന്നെ കണ്ടാലേ കണ്ണെടുക്കത്തില്ലായിരുന്നു കരക്കാര്. ഓ, ഇപ്പോഴല്ലേ മോശം, കണ്ണെടുക്കാൻ തോന്നത്തില്ല. അല്ല, മോഹത്തിന്റെ ഐശ്വര്യം അത്രക്കുണ്ടെന്ന് പറയായിരുന്നു. എന്റെ ഐശ്വര്യം മുഴുവൻ എന്റെ മക്കളാടാ. ലില്ലിക്കുട്ടിയുടെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടണം, അത്രേ ഉള്ളൂ ഇനി മോഹം. കേട്ടോ കുഞ്ഞമ്മച്ചി, വക്കച്ചന് വിദ്യാഭ്യാസവും വിവരവും കുറവുണ്ടെന്നൊരു മനോവിഷമം ഉണ്ട് ലില്ലിക്കൊച്ചിന്. വിദ്യാഭ്യാസം ഒഴുകി തന്നാലേ മയറ് നിറയോടാ കുട്ടിച്ച. പണത്തിന്റെ പുറകെയുള്ള ഓട്ടവാ ജീവിതം. അങ്ങനെ ഓടിയാ ഞാൻ ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയത്. എന്റെ മക്കള് എന്നേക്കാൾ കൂടുതൽ കാശുണ്ടാക്കണം. വക്കച്ചനേ കാശുണ്ട്, ജീവിക്കാൻ കാശാണ് ആ കുട്ടിച്ച ആവശ്യം. അത് എന്നെ തിട്ടപ്പെടുത്താനുള്ള പഠിപ്പ് മതി അവന്. മനസ്സമ്മതവും കെട്ടു കല്യാണവും ഒന്നിച്ച് നടത്താവോ എന്ന് പള്ളിയിലൊന്ന് ചോദിക്കാനിരിക്കുകയാ ഞാൻ. ഇന്ന് എന്താ കണ്ണാ വേഷ്ടി കൊടുത്ത്? ഓഫീസിലേക്കല്ലേ നീ പോകുന്നത്? ഇന്ന് എന്താടാ പ്രത്യേകത? പ്രത്യേകത ഒന്നുമില്ല, എന്നാലും അമ്മ എന്നൊന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണമെന്നോ? എന്താടാ കാര്യം? അത്, ഹലോ സുബ്രു, ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങാം. പെട്ടെന്നാവട്ടെ. ലില്ലി, എനിക്ക് അനുഗ്രഹം വേണം. അനുഗ്രഹം? എനിക്ക് മനസ്സിലായില്ല. ലില്ലിക്ക് മനസ്സിലാവില്ല, ഞാൻ അനുഗ്രഹം വാങ്ങാതെ ഒരു മംഗളകർമ്മം ചെയ്യാറില്ല. ഇത് വലിയ കഷ്ടമായല്ലോ. എനിക്ക് കൃത്യമായിട്ട് അനുഗ്രഹിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. വാങ്ങൂട്ടോ. അതല്ല, എനിക്ക് രജിസ്റ്റർ മാരേജിന് മുമ്പ് അച്ഛനോടും അമ്മയോടും വല്യച്ഛനോടും അനുഗ്രഹം വാങ്ങണം. നന്നായിരിക്കും, എന്നാ പിന്നെ നാട്ടുകാരുടെ അനുഗ്രഹം കൂടി വാങ്ങിച്ചിട്ട് വന്നാ മതി. ലില്ലി കളിയാക്കണ്ട. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ സുബ്രു പറയുന്നേ? രഹസ്യ കല്യാണത്തിന് പോകുമ്പോ കാലു തൊട്ട് വന്നിക്കുന്നതും അനുഗ്രഹം വാങ്ങിക്കുന്നതും ഒക്കെ പഴയ സിനിമയെ കാണുന്ന കോലങ്ങളോ? കൂടുതൽ ഭയഭക്തിയൊക്കെ കാണിച്ച് കൊളവാക്കാതൊന്ന് വരാൻ നോക്കണ്ടേ സുബ്രു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. എന്തെങ്കിലും നല്ല കാര്യത്തിനെ എന്റെ മോൻ അനുഗ്രഹം ചോദിക്കുന്ന അമ്മയ്ക്ക് അറിയാം, സർവ ഐശ്വര്യം ഉണ്ടാവും. ലില്ലിക്കുട്ടി ഒന്ന് ഇറങ്ങി വന്നേ. എന്താ? ലില്ലിക്കുട്ടി പോകുന്നതിനും എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുമായിരുന്നു, ഓടി ക്യൂസവൻ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തി. ആ ബെൻസ് എടുത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്തായിരുന്നു. ഒരു BMW കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞില്ലേ? BMW അല്ലേ? അറിഞ്ഞു, BBC ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അതെനിക്ക് ഇഷ്ടമായി, ഇങ്ങനെ വേണം പെണ്ണുങ്ങള്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ലില്ലിക്കുട്ടി പോവല്ലേ?
ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കി ഇപ്പൊ എന്നാ പറ്റാനാ? നമ്മുടെ കാര്യമൊക്കെ ഒന്ന് തീരുമാനമാക്കണ്ടേ? മനസ്സമ്മതം, കെട്ടു കല്യാണം, മധുവിധു എല്ലാം ഇന്നത്തോടെ തീരുമാനമാകും. ഓ, അമ്മ ചീച്ചാച്ചമാരും എന്നാ പറഞ്ഞു? ഞങ്ങളൊക്കെ എന്നാ പറയാനാ വക്കച്ച, എല്ലാം തീരുമാനിച്ചതല്ലേ. എന്നാലും മനസ്സിനൊരു ഉറപ്പ് പോരാ. ഞങ്ങളുടെ അമ്മച്ചൊരു ഉറപ്പ് പറഞ്ഞാ അത് കരിങ്കലിന്റെ ഉറപ്പാ, മാറത്തില്ല. നമ്മുടെ കാര്യമൊക്കെ അമ്മച്ചി തീരുമാനിക്കും, അല്ലേ ലീലിക്കുട്ടി? ഇന്ന് നീ എന്നാ അടിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നേ? വല്ല ആഘോഷമുണ്ടോ? എന്നതാ, വല്ല കല്യാണോ പിറന്നാളോ വല്ലതാണോ? അത് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഈ വണ്ടി ഒന്ന് മാറ്റി തരൂ. അളിയോ, ലില്ലിക്കുട്ടിക്ക് എന്നോടൊരു സ്നേഹക്കുറവ് പോലെ ഇല്ലയോ? അതൊക്കെ കിട്ടു, കല്യാണം കഴിയുമ്പോ അങ്ങ് മാറും. അവള് പഠിച്ച പെണ്ണല്ലയോ? ഓ, അത് ഞാൻ ചെറുതിലെ കാശുണ്ടാക്കാൻ ഇറങ്ങിയതുണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനും പഠിച്ചൊരു എഞ്ചിനീയറൊക്കെ ആയനെ. അത്രയ്ക്ക് അങ്ങ് മോഹിക്കല്ലേ വക്കച്ച? നാലാം ക്ലാസ് ഒന്ന് കടന്നു കിട്ടാൻ നിന്റെ അമ്മച്ചി പരുമലപ്പള്ളിയിലൊക്കെ വഴിപാട് നടത്തില്ലേ? ദൈവം നമ്പരാൻ വിചാരിച്ച പോലും നടക്കാത്ത കാര്യമൊക്കെ ആഗ്രഹിക്കല്ലേ അവന്റെ ഒരു എഞ്ചിനീയർ. കാണുന്നില്ലല്ലോ. വരും, പറഞ്ഞ സമയം ആവുന്നതല്ലേ ഉള്ളൂ. ഈ റോഡിൽ നിൽക്കണത് അത്ര സേഫ് അല്ല. ആരെങ്കിലും പരിചയക്കാര് വന്ന് കണ്ടാ? പിന്നെ പരിചയക്കാർ ഈ പോക്കറ്റ് റോഡിലൂടെ വരികയല്ലേ നമ്മളെ കാണാനായിട്ട്. അല്ല ലില്ലി, ആ പോയത് എന്റെ അനിയത്തി ശ്രീദേവി അല്ലേ? എന്നോട് ചോദിച്ചാ ഞാൻ എന്തു പറയാനാ? ഞാൻ കണ്ടിട്ടുണ്ടോ? അത് അവള് തന്നെയാ. പക്ഷേ ആ വേഷം സുബ്രുവിന് വെറുതെ തോന്നുന്നതാ. അത് ശ്രീദേവി മഹാലക്ഷ്മി ഒന്നും അല്ല. അയ്യോ, ഇതാരാ? ഓ, ഇത് ക്ലീറ്റസ് അച്ചായന. ഇങ്ങനെ ഒരു പേടി. നിങ്ങൾ പെടുന്ന് വാ, രജിസ്റ്റർ ഓഫീസിൽ എല്ലാം റെഡിയാ. ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നിങ്ങളൊന്ന് വന്നാൽ മാത്രം മതി. ലില്ലി കുര്യാക്കോസ് വധു അല്ലേ? സുബ്രഹ്മണ്യൻ ശ്രീനിവാസ് അയ്യർ വരൻ. ഇതാ, ശരിയല്ലേ? ശരിയാണ്. ഇതാ രസീത്. ഇതൊരു രജിസ്ട്രേഷൻ അല്ല, രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇടൽ. അറിയാലോ, ഒരു മാസം ഇവിടുത്തെ നോട്ടീസ് ബോർഡ് ഉണ്ടാവും. ആരും പരാതി ബോധിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം. നോട്ടീസ് ബോർഡിലൊന്നും ഇടണ്ട, പണി കിട്ടും. ഇടണ്ടേ? അങ്ങനെ പറഞ്ഞാ എങ്ങനെ? സാറ് നിയമപരമായ ഒരു ഫോർമാലിറ്റി പറഞ്ഞതേ ഉള്ളൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. 30 ദിവസത്തെ നോട്ടീസ് കാലാവധി കഴിഞ്ഞാൽ പിന്നീടുള്ള 60 ദിവസത്തിനകം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, പരാതി ഒന്നും ഇല്ലെങ്കിൽ. പരാതി വരുമോ? അതെനിക്കെങ്ങനെ അറിയാം? രണ്ടാം കെട്ട് വല്ലതും ആണെങ്കിൽ ആദ്യ ഭാര്യയുടെ പരാതി വരും. ഇതൊരെണ്ണത്തിന് വിടുന്ന പാടം എനിക്കറിയൂ. എന്തായാലും പരാതി വന്ന പ്രശ്നമോ? ഒരു പ്രശ്നവും ഇല്ല,
എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. സുബ്രുവ, കൊച്ചുകളത്തറ മറിയക്കുട്ടിയുടെ മോളല്ലേ, അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടോ? എന്നെ അറിയാം അല്ലേ? മോളെ മാത്രമല്ല വീട്ടുകാരെ മൊത്തം അറിയാം. അപ്പൊ എട്ടിന്റെ പണി കിട്ടിയെന്ന് ചുരുക്കം. ചെല്ല്, ഞാനാരോടും പറയില്ല. പറയരുത് പ്ലീസ്. ഇല്ല, പറയുവോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം പറയില്ല. എന്നാ ഞാൻ അങ്ങോട്ട്. ലില്ലി. അതെ. അല്ല, ക്ലീറ്റസ് ചെയ്യാൻ പോയിക്കോളൂ. അത് ശരി. പാലം കടന്നപ്പം കൂരയാണ് അല്ലേ? ഞാൻ പോയേക്കാം. എന്റെ സുബ്രു, നമ്മുടെ കല്യാണം കഴിഞ്ഞോ? പറ. ആ, കഴിഞ്ഞ പോലൊക്കെ തന്നെയാ. എങ്കി നമുക്ക് ഒരിടം വരെ പോണം. എവിടെ? എന്റെ ഒരു മോഹ അവിടെ പോണം. ഒരു കാര്യമുണ്ട്. Yeah.